നമസ്കാരം കർമാനുഷ്യലേക്ക് സ്വാഗതം സിപിഎമ്മിന്റെ കള്ളപ്രചരണവും വ്യാജ പ്രചരണങ്ങളുടെ സത്യാവസ്ഥ പുറത്തുവരുന്നു നാദാപുരത്ത് ബംഗാൾ സ്വദേശികളെ ആക്രമിച്ചത് ബിജെപി പ്രവർത്തകർ അല്ല അത് സിപിഎം പ്രവർത്തകർ തന്നെന്ന് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു രണ്ട് സിപിഎം പ്രവർത്തകരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സിപിഎമ്മിന്റെ ആസൂത്രിതമായ ആക്രമണവും രാഷ്ട്രീയ ചതിയുമാണ് ഇതിലൂടെ പുറത്തുവരുന്നത് കാരണം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിച്ച ബംഗാൾ സ്വദേശികളെ ആർഎസ്എസ് പ്രവർത്തകർ അല്ലെങ്കിൽ ബിജെപി പ്രവർത്തകർ ആക്രമിച്ച എന്ന രീതിയിലുള്ള വാർത്തയായിരുന്നു സിപിഎം പ്രവർത്തകർ കെട്ടിച്ചമച്ചത് എന്നാൽ അത് തെറ്റായിരുന്നു എന്ന കാര്യത്തിലും തെളിവുകൾ അടക്കമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നാദാപുരത്ത് ബംഗാളികളെ ആക്രമിച്ചത് സിപിഎം പ്രവർത്തകർ തന്നെയാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് രണ്ടുപേർ അറസ്റ്റിലായിട്ടുണ്ട് നേരത്തെ സംഘപരിവാർ പ്രവർത്തകരാണ് ആക്രമണത്തെ പിന്നിലെന്ന ആരോപണവുമായി സിപിഎം പ്രവർത്തകരും മുസ്ലിം യാഥാസ്ഥിതിക സംഘടനകളും രംഗത്തെത്തിയിരുന്നു നാദാപുരത്ത് ബംഗാളികൾക്ക് നേരെ നടന്ന ആക്രമണം ഇതര സംസ്ഥാന തൊഴിലാളികളെ കേരളത്തിൽ നിന്ന് ഓടിക്കുന്നതിന്റെ ഭാഗമാണെന്ന് പോലും ചില മാധ്യമങ്ങളും വാർത്ത പുറത്തുവിട്ടിരുന്നു അതെല്ലാം തെറ്റായിരുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് പുറത്തുവരുന്നത് ബംഗാൾ സ്വദേശികളെ ആക്രമിച്ചത് ബിജെപി പ്രവർത്തകരാണെന്ന് ആരോപിച്ച് നേരത്തെ സിപിഎം ലീഗ് നേതാക്കളായിരുന്നു രംഗത്തെത്തിയിരുന്നത് നാദാപുരം പോലീസാണ് സിപിഎം പ്രവർത്തകരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് നിലവിൽ ഇവരുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് ഹിന്ദു മുസ്ലിം വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള സിപിഎമ്മിന്റെ ശ്രമം കൂടിയാണ് ഇതിലൂടെ പരാജയപ്പെട്ടത് ഇതിനിടെ നാദാപുരം വാണിമേലിൽ ബിജെപി പ്രവർത്തകനായ മണങ്ങാട്ട് വാസുവിന്റെ വീടിന് നേരെ ബോംബേർ ഉണ്ടായതുള്ള വാർത്തകൾ വരുന്നു ആക്രമണത്തിൽ വീടിന്റെ ജനാലകളും ഫർണിച്ചറുകളും തകർന്നിരിക്കുന്നു നാദാപുരം മേഖലയിൽ മത തീവ്രവാദ സംഘടനകളുമായി ചേർന്ന് വർഗീയ കലാപത്തിന് സിപിഎം ആസൂത്രിത ശ്രമം നടത്തിയെന്നാണ് ബിജെപി ആരോപിക്കുന്നത് സംഘപരിവാർ ആക്രമണത്തെ തുടർന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളം വിടുകയാണെന്ന രീതിയിലാണ് ഈ മാധ്യമങ്ങൾ വാർത്ത പ്രചരിപ്പിച്ചത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി സിപിഎം ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇത് പ്രചരിപ്പിക്കുകയും ചെയ്തു അതാണ് ഇപ്പോൾ സിപിഎമ്മിന് തന്നെ തിരിച്ചടിയായിരിക്കുന്നത് വാണിമേൽ മുളവലിയിലെ മണങ്ങാട് വാസുവിന്റെ വീടിന് നേരെയാണ് ഇന്ന് ബോംബ് ആക്രമണം ഉണ്ടായത് പുലർച്ചെയായിരുന്നു ആക്രമണം വീട്ടുകാർക്ക് ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് അറിവ് സ്ഫോടനത്തിൽ വാതിലിന്റെയും ഫർണിച്ചറിന്റെയും ഭാഗങ്ങൾ 50-ലേറെ മീറ്റർ ദൂരേക്ക് ചിതറിത്തെറിച്ചു ബോംബറിന് ശേഷം രണ്ടുപേർ ഓടിപ്പോകുന്നത് കണ്ടതായി വീട്ടുകാർ പറയുന്നു വളയം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി വരികയാണ് വാണിമേലിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ വീടുകളിൽ നിർത്തിയിട്ട ബൈക്കുകൾക്ക് തീയിട്ട രണ്ട് സംഭവങ്ങളും നടന്നിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്